ഇന്നത്തെ സുവിശേഷവും ലേഖനവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ധനവാന്മാരെക്കുറിച്ചും നീതിയെക്കുറിച്ചുമാണ്. യാക്കോബ് വിശ്വാസത്തിൻ്റെ പ്രായോഗികത എപ്പോഴും കാണുന്ന ഒരു ലേഖനകർത്താവാണ്, ശിഷ്യനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമാവർത്തന പുസ്തകം 24 അധ്യായം 14-15 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യാക്കോബ് ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് ശേഖരിച്ച കൂലിക്കാരൻ്റെ കൂലി നീ എന്തുകൊണ്ടാണ് പിടിച്ചു വയ്ക്കുന്നത്? ആ കൂലി ദൈവത്തെ നോക്കി വിലപിക്കുന്നു, കരയുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലൂടെ മോശ നൽകിയ, മോശ വഴി ദൈവം നൽകിയ ആ കൽപ്പനയെ ഓർത്ത് യാക്കോബ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വിശ്വാസമുണ്ടെങ്കിലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുണമാണ്, ഒരു പുണ്യമാണ് നീതിബോധം എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അർഹമായിട്ടുള്ള കൂലി കൊടുക്കുക, അവരോട് കാരുണ്യം കാണിക്കുക, അവരോട് നീതിപൂർവം പ്രവർത്തിക്കുക, നമ്മുടെ കീഴിലുള്ളവരാണെന്ന് വിചാരിച്ച് അവരടിച്ചമർത്താതിരിക്കുക, പീഡിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനം പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മളാരും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് സമൂഹത്തിലുള്ള വലിയ ആളുകളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനോ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ സമൂഹത്തെ നന്നാക്കാൻ നമുക്കൊരു പക്ഷേ വ്യക്തിപരമായിട്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ നമ്മളുമായി ഇടപഴകുന്ന വ്യക്തികളോട് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ, അത് പണപരമായി മാത്രം, കൂലിക്ക് അർഹരായിട്ടുള്ളവർക്ക് കൂലി കൊടുക്കുന്നുള്ള ആ നീതിബോധം മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അവരുടെ ബന്ധങ്ങളിലുള്ള നമ്മുടെ നീതിബോധം. ചിലപ്പോൾ ചിലർ ഒന്നും മിണ്ടില്ല എന്ന് വിചാരിച്ച് എന്തും ആളെക്കുറിച്ച് അവരെക്കുറിച്ച് പറയും, തട്ടിക്കാരാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ. അതുപോലെ തന്നെ നമ്മൾ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശരിക്കും സമയത്തിന് കൂലി കൊടുക്കാതിരിക്കുക, അർഹതപ്പെട്ട കൂലി അല്ലെങ്കിൽ അലവൻസ് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ദൈവം നമ്മളിൽ നിന്ന് നമുക്കെതിരെ തിരിയുന്നതിന്, അതാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്, നിനക്കെതിരെ തിരിയും, ദൈവം നിന്നെ കുറ്റപ്പെടുത്തുന്ന പറയുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ട വലിയൊരു മാതൃകയാണ്. നമുക്കറിയാം ഈ നീതി എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ചാരിറ്റി എന്ന് പറയുന്നത് പ്രിവിലേജാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം നീതി പുലർത്തില്ല, കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കില്ല. പക്ഷേ അങ്ങനെ നിർമ്മിച്ച് ലുപ്തിച്ചുണ്ടാക്കുന്നത് ദാനധർമ്മം ചെയ്യും. ദാനധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ആനുകൂല്യമാണ്, അവകാശമല്ല. പക്ഷെ നീതി കൂലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നീതിക്ക് അർഹതമായിട്ടുള്ള വ്യക്തികളെ നീതി ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്, കൊടുക്കേണ്ടവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? നമ്മൾ മോർത്തിയോളജിയൊക്കെ പഠിക്കുന്നവരാണ്, അച്ഛന്മാർ പഠിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ പോലും ഒരു വർഷത്തെ പുസ്തകം മുഴുവൻ മോർത്തിയോളജിയുമായി ബന്ധപ്പെട്ടതാണ് ധാർമ്മിക ദൈവശാസ്ത്രം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ബേസിക്കായിട്ട് നീതിബോധം ഉണ്ടോ എന്ന് നമ്മൾ അനുപരിശോധന ചെയ്യണം. നീതി ഇല്ലാതെ കൊടുക്കുന്ന ചാരിറ്റി ദൈവത്തിന് മുമ്പിൽ അസ്വീകാര്യമാണ്. പക്ഷേ അവസാനത്ത് നീതിപൂർവം പ്രവർത്തിക്കുകയും അർഹമായിട്ട് നമുക്ക് ലഭിച്ചതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സ്വീകാര്യരായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ചാരിറ്റി വിത്തൗട്ട് ജസ്റ്റിസ് ഈസ് ഫ്യൂട്ടൈൽ എന്ന് പറയുക, അത് യൂസ്ലെസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, അതുപോലെ തന്നെ പണപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ എന്തുമാത്രം ഈ നീതിബോധം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷേ വലിയ വലിയ ആളുകളുടെ അടുത്തൊക്കെ നീതിയില്ല അല്ലെങ്കിൽ അഴിമതിയാണെന്നൊക്കെ പറയും. നമുക്ക് പലപ്പോഴും ഉള്ള പ്രശ്നം അതാണ്, അവർക്ക് നീതിപൂർവ്വം പ്രവർത്തിക്കണം, ഇവർ നീതിപൂർവ്വം പ്രവർത്തിക്കണം, അവർ സത്യസന്ധരാകണം, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുന്നവരാകണം. പക്ഷേ ഞാൻ എങ്ങനെയാണ് എൻ്റേതായ രീതിയിൽ, കൊച്ചു കൊച്ചു വിധവയുടെ കൊച്ചുകാശ് പോലെ അല്ലെങ്കിൽ എളിയ സ്ഥിതിയിൽ ഞാനിത് കാണിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ യാക്കോബ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ ദൈവത്തെ നോക്കി അവർ കരയും. നീ കൊടുക്കാത്ത കൂലി ദൈവത്തെ നോക്കി കരയുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. അത്രമാത്രം ശക്തമാണ് ആ കരച്ചിൽ, ദൈവം കേൾക്കാതിരിക്കുമോ?
അതാണ് നമുക്ക് ശാപമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ നീതിപൂർവ്വം പ്രവർത്തിക്കാതെ നടന്ന വ്യക്തികൾ, ഈ നീതിപൂർവ്വം പ്രവർത്തിക്കാതെ ദാനധർമ്മം ചെയ്ത് നടന്ന വ്യക്തികളൊക്കെ നശിച്ച് പാപ്പരായിട്ടുണ്ട്. കുടുംബങ്ങളാണെങ്കിലും സമൂഹങ്ങളാണെങ്കിലും നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നാക്കം പോകുമ്പോൾ പല പല കുടുംബങ്ങളും നീതിപൂർവ്വം പ്രവർത്തിക്കാതെ അട്ടിമറി നടത്തി പല വഴികളിലൂടെ അനധികൃതമായി സമ്പാദിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അവസാനം വീട് പോലില്ലാതെ ഇറങ്ങിത്തിരിക്കേണ്ട ഗതികേട്. കാരണം അത് തട്ടി ആരുടെ പോക്കറ്റിൽ തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ടോ, അവർ നീതിമാനായ ദൈവത്തെ നോക്കി കരയുകയാണ്. അതാണ് ഇന്നത്തെ ലേഖനം സുവിശേഷം നമ്മളോട് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. ഞാൻ എന്തുമാത്രം നീതിബോധമുള്ളവനാണ് എൻ്റെതായ തലങ്ങളിൽ. അതുപോലെ തന്നെ നീതിബോധത്തോടുകൂടി ഒരു തരത്തിലും മറ്റുള്ള എനിക്ക് അർഹതപ്പെടാത്തത് വേണ്ട എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് തുടക്കം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയത. ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഇന്ന് ഓരോരുത്തരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ്. അതിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയെന്ന് നമുക്ക് വിലയിരുത്താൻ പരിശ്രമിക്കാം. മിസ്റ്റർ ലോറൻസിൻ്റെ എല്ലാ സ്വത്തും വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തിട്ട്, പാവങ്ങളാണ് ഞങ്ങളുടെ വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ് റോമൻ കോൺസുലിൻ്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നിന്ന ആ വിശുദ്ധ ലോറൻസ്, നിത്യസാക്ഷിത്വത്തിൻ്റെ മുമ്പിൽ നെഞ്ചുവിരിച്ച് നിന്ന ആ ലോറൻസ് പുണ്യവാൻ്റെ ആ മധ്യസ്ഥതയും നമുക്ക് തരുണത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.